ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിമിഷ അരുൺ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ തരിഗന്തുമായി കോവിഡ് 19 വ്യാപനം തടയാൻ മാർഗങ്ങൾ ടെലിഫോണിൽ ചർച്ച ചെയ്തു. കോവിഡ് 19 ഉയർത്തുന്ന ആരോഗ്യ സാമ്പത്തിക വെല്ലുവിളികളും ഇരു രാജ്യങ്ങളും സ്വീകരിച്ച നടപടികളും നേതാക്കൾ ചർച്ച ചെയ്തതായി ഔദ്യോഗിക കേന്ദ്രങ്ങൾ ന്യൂഡൽഹിയിൽ അറിയിച്ചു. ഒമാനിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ ആരോഗ്യകാര്യത്തിൽ സുൽത്താൻ വ്യക്തിപരമായി താൽപര്യമെടുക്കുന്നതിൽ മോദി നന്ദി അറിയിച്ചു. അമേരിക്കയിൽ കോവിഡ് 19 ബാധിച്ച് മലയാളി യുവാവ് മരിച്ചു. കോഴിക്കോട് കോടഞ്ചേരി വേളംകോട് സ്വദേശി പോൾ ആണ് മരിച്ചത്. കുടുംബസമേതം അമേരിക്കയിൽ സ്ഥിരതാമസമായിരുന്നു. ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 82,080 ആയി. അമേരിക്കയിൽ മരണസംഖ്യ 12,854 ആയി ഉയർന്നു. രോഗികളുടെ എണ്ണം 4,00,000 കവിഞ്ഞു. ഇറ്റലിയിൽ 17,127 പേരും സ്പെയിനിൽ 14,045 പേരും ഫ്രാൻസിൽ 10,328 പേരുമാണ് ഇതുവരെ മരിച്ചത്. രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 14,31,706 ആയി. രാജ്യത്ത് കൊറോണ വൈറസ് ബാധിതരുടെ എണ്ണം 5,199 ആയി. മരണസംഖ്യ 149 ആയെന്ന് ആരോഗ്യമന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. 401 പേർ രോഗമുക്തരായി ആശുപത്രി വിട്ടു. ഏറ്റവും കൂടുതൽ രോഗബാധിതരും മരണവും മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിൽ രോഗം ബാധിച്ചവരുടെ എണ്ണം 1,018 ആയി ഉയർന്നപ്പോൾ മരിച്ചവരുടെ സംഖ്യ 64 ആയി. തമിഴ്നാട്ടിൽ 690 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 7 പേർ മരിച്ചു. ഗുജറാത്തിലും മധ്യപ്രദേശിലും 13 പേർ വീതവും ഡൽഹി പഞ്ചാബ് തെലങ്കാന എന്നിവിടങ്ങളിൽ 7 പേർ വീതവുമാണ് മരിച്ചത്. കാസർഗോഡ് ജില്ലയിൽ സജ്ജമാക്കിയ അതിനൂതന കോവിഡ് ആശുപത്രിയിൽ 8 രോഗികളെ പ്രവേശിപ്പിച്ചതായി മന്ത്രി കെ ശൈലജ അറിയിച്ചു. കഴിഞ്ഞ ദിവസം ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചവരിൽ 6 പേരെയും ചൊവ്വാഴ്ച രോഗം സ്ഥിരീകരിച്ചവരിൽ 2 പേരെയുമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഒരേസമയം 200 പേരെ കിടത്തി ചികിത്സിക്കാൻ സംവിധാനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിൽ ഒരുക്കിയിട്ടുണ്ട്. കോവിഡ് 19 രോഗം സ്ഥിരീകരിച്ച രോഗികളെ മാത്രമാണ് ഇവിടെ അഡ്മിറ്റാക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. കാസർഗോഡ് കർണാടക കേരള അതിർത്തിയിൽ മെഡിക്കൽ സംഘം എത്തി. കേരളത്തിൽ നിന്ന് 4 ഡോക്ടർമാരും കർണാടകത്തിൽ നിന്ന് 2 ഡോക്ടർമാർ അടങ്ങുന്ന 5 അംഗ സംഘമാണ് എത്തിയത്. ആംബുലൻസ് സേവനവും ലഭ്യമാണ്. സ്വകാര്യ ആംബുലൻസുകൾ അനുവദിക്കുന്നതല്ല. മെഡിക്കൽ സംഘം അനുവദിച്ചാൽ മാത്രമേ കേരളത്തിൽ നിന്ന് കർണാടകത്തിലേക്ക് പ്രവേശനം അനുവദിക്കൂ. ലോക്ഡൌണിനെ തുടർന്ന് മുടങ്ങിയ SSLC ഉൾപ്പെടെ പരീക്ഷകളുടെ നടത്തിപ്പ് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനമനുസരിച്ചായിരിക്കുമെന്ന് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് അറിയിച്ചു. സ്കൂളുകൾ തുറക്കുന്നത് സംബന്ധിച്ചും കേന്ദ്ര തീരുമാനം അനുസരിച്ചായിരിക്കും തീരുമാനമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഗവൺമെന്റ് ഓർഡറുകൾ ഉറപ്പാക്കിയ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് 1 കോടി രൂപ വരെ അടിയന്തര പ്രവർത്തന മൂലധനം നൽകുമെന്ന് ചെറുകിട വ്യവസായ വികസന ബാങ്ക് സിഡ്ബി അറിയിച്ചു. ഈടുകളില്ലാതെ 48 മണിക്കൂറിനകം വായ്പ നൽകുമെന്ന് സിഡ്ബി ഡൽഹിയിൽ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച സേഫ് വായ്പകളുടെ പരിധി 50 ലക്ഷം രൂപയിൽ നിന്ന് 2 കോടി രൂപയായി ഉയർത്തിയതായി ബാങ്ക് അറിയിച്ചു. കോവിഡ് 19 പശ്ചാത്തലത്തിൽ ടൂറിസം രംഗത്തെ പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെന്റ് എല്ലാവിധ നടപടികളും സ്വീകരിക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറിയിച്ചു. ടൂറിസം ട്രേഡ് പ്രവർത്തകരുമായി വീഡിയോ കോൺഫറൻസിംഗ് വഴി നടത്തിയ ചർച്ചയിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയ ശേഷം പ്രവർത്തന പദ്ധതി നടപ്പാക്കുമെന്നും കടകംപള്ളി പറഞ്ഞു. അദൃശ്യ മനുഷ്യനെ പിടികൂടാനെന്ന പേരിൽ സംഘടിച്ച 15 പേർക്കെതിരെ ചങ്ങരംകുളം പോലീസ് പകർച്ചവ്യാധി നിയന്ത്രണ നിയമപ്രകാരം കേസെടുത്തു. എടപ്പാൾ, പൂക്കരത്തറ, അയനിക്കോട്, കല്ലൂർ ഭാഗങ്ങളിൽ നിന്ന് രാത്രിയിൽ അദൃശ്യ മനുഷ്യനെ പിടിക്കാനെത്തിയവരാണ് പിടിയിലായത്. 10 ബൈക്കുകൾ കസ്റ്റഡിയിലെടുത്തു. മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലാ അതിർത്തിയിലെ പല പ്രദേശങ്ങളിലും അദൃശ്യ മനുഷ്യന്റെ പേരിൽ സാമൂഹ്യവിരുദ്ധ വ്യാജ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഇയാളെ പിടികൂടാൻ രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങരുതെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി. വയനാട് ജില്ലയിൽ രാഹുൽഗാന്ധി MP സമൂഹ അടുക്കള, ട്രൈബൽ കമ്മ്യൂണിറ്റി കിച്ചൺ എന്നിവയ്ക്കായി നൽകിയ 13,000 കിലോ അരിയും 1,300 കിലോ വീതം കടലയും പയറും 23 പഞ്ചായത്തുകൾക്കും 3 മുനിസിപ്പാലിറ്റികൾക്കും അല്പസമയത്തിനകം കൈമാറും. പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും രാഹുൽ അനുവദിച്ച ICU വെന്റിലേറ്ററുകൾ പ്രവർത്തന സജ്ജമായി. നേരത്തെ 20,000 മാസ്കുകൾ, 1,000 ലിറ്റർ സാനിറ്റൈസർ എന്നിവ അദ്ദേഹം എത്തിച്ചു നൽകിയിരുന്നു. വയനാട് ജില്ലയിലെ വിവിധ കോവിഡ് കെയർ സെന്ററുകളിൽ നിരീക്ഷണത്തിലായിരുന്ന 109 പേർ വീടുകളിലേക്ക് മടങ്ങി. 14 ദിവസം വീടുകൾ നിരീക്ഷണത്തിൽ കഴിയാൻ ഇവരോട് നിർദ്ദേശിച്ചു. അതിർത്തി ചെക്ക് പോസ്റ്റുകൾ അടച്ച ശേഷം ചെക്ക് പോസ്റ്റുകളിൽ എത്തിയവരായിരുന്നു ഇവർ. ബാക്കിയുള്ള 60 പേർ സെന്ററുകളിൽ അധികൃതരുടെ കർശന നിരീക്ഷണത്തിൽ കഴിഞ്ഞുവരികയാണ്. എറണാകുളം ജില്ലയിൽ ഇന്നലെ 2,362 പേരെ വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയാൻ നിർദ്ദേശിച്ചു. നിലവിൽ കോവിഡ് സ്ഥിരീകരിച്ച 18 പേർ ജില്ലയിൽ ചികിത്സയിലുണ്ട്. ജില്ലയിൽ ലോക്ഡൌൺ ലംഘിച്ചതിന് 361 കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തു. കോവിഡ് പ്രതിരോധ നടപടികളുടെ ഭാഗമായി ഇടുക്കി ജില്ലയിൽ ഇന്നലെ 340 പേരെ കൂടി നിരീക്ഷണ പട്ടികയിൽ ഉൾപ്പെടുത്തി. ഇതോടെ ജില്ലയിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ എണ്ണം 4,064 ആയി. 9 പേരാണ് ഇപ്പോൾ ആശുപത്രികളിലെ ഐസൊലേഷൻ വാർഡുകളിലുള്ളത്.
പാലക്കാട് ജില്ലയിൽ ഇതുവരെ ഫലം വന്ന സാമ്പിളുകളിൽ 468 എണ്ണം നെഗറ്റീവും 7 എണ്ണം പോസിറ്റീവുമാണ്. 18,386 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. 7,666 പേരെ നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി. തൃശൂർ ജില്ലയിൽ കഴിഞ്ഞ 5 ദിവസങ്ങളിൽ ആർക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ല. രോഗം സ്ഥിരീകരിച്ച് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന 2 പേരുടെ പരിശോധനാ ഫലം തുടർച്ചയായ 2 തവണയും നെഗറ്റീവായി. മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന ശേഷം ഇവരെ ഡിസ്ചാർജ് ചെയ്യും. മാളയിൽ ഒരാൾക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വഴിയോര കച്ചവടക്കാർക്ക് കർശന നിരോധനം ഏർപ്പെടുത്തി. ലോക്ഡൌണിന്റെ സാഹചര്യത്തിൽ ആളുകൾ കൂട്ടമായി എത്തുന്നത് തടയുന്നതിന്റെ ഭാഗമായിട്ടാണ് വഴിയോര കച്ചവടത്തിന് നിരോധനം ഏർപ്പെടുത്തിയത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. വിശദമായ പ്രാദേശിക വാർത്തകൾ ഇനി 12:30 തിരുവനന്തപുരം നിലയത്തിൽ നിന്ന്.